ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ ട്രെൻഡായ ഹണി ആൽമണ്ട് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് ഹണി ആൽമണ്ട് കേക്ക്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കാം. അതിനായിട്ട് ഒരു കപ്പ് മൈദ, ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, അര ടീസ്പൂൺ ഉപ്പ്. ഇവ നന്നായിട്ട് ഒരു മൂന്ന് പ്രാവശ്യം നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കുക. ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും ഒരു കപ്പ് ഷുഗറും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലപോലെ ബീറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കാൽ കപ്പ് ചെറിയ ചൂടുള്ള പാലും കൂടെ ചേർത്ത് ബീറ്റ് ചെയ്യാം. ഇനി അതിലേക്ക് അര കപ്പ് ഓയിലും കൂടെ ചേർത്ത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് അരിച്ചു വെച്ചിരുന്ന മൈദയുടെ കൂട്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ബീറ്റർ വെച്ച് തന്നെയാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതൊരു കേക്ക് ടീനിലേക്ക് മാറ്റിക്കൊടുക്കാം. നമുക്ക് കേക്കിൻ്റെ ബാറ്റർ നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഉള്ളിലത്തെ ബബിൾസ് ഒക്കെ പൊട്ടിപ്പോവാനായിട്ടാണ്. ഇനി ഒരു 10 മിനിറ്റ് 200 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഓവനിലേക്ക് ഒരു 180 ഡിഗ്രിയിൽ 35 to 45 മിനിറ്റ്സ് വരെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് ഇവിടെ നല്ലപോലെ ബേക്കായി വന്നിട്ടുണ്ട്. നമുക്കത് ബേക്കായോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിന്നോ എന്തെങ്കിലും വെച്ചോ നമ്മൾ ജസ്റ്റ് ഒന്ന് കുത്തി നോക്കി കഴിഞ്ഞാൽ ടൂത്ത് പിന്മേലാവുന്നില്ല എങ്കിൽ നല്ലപോലെ ബേക്കായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കേക്ക് ബേക്ക് ചെയ്യാനും ബാറ്റർ മിക്സ് ചെയ്യാനായിട്ട് ഞാൻ മിക്സിയിൽ ചെയ്യുന്നൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ബേക്ക് ചെയ്യുന്നത് ഒരു നോൺ സ്റ്റിക് പാനിൽ വെച്ച് ബേക്ക് ചെയ്യുന്നതും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കാണാത്തവരൊന്ന് കാണണേ. നമുക്കിനി കേക്ക് മൂന്നായിട്ട് സ്ലൈസ് ചെയ്യാം. നമുക്കതിലേക്ക് ഇനി ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം സോക്കായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ ബീറ്റ് ചെയ്തിട്ടുള്ളത്. നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമുക്കിനി അതിൻ്റെ മേളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേൻ കുറച്ചിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബദാം നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ഇതുപോലെ നമുക്കിനി മൂന്ന് ലെയറും ചെയ്തെടുക്കാം. കേക്ക് ഐസിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ആ സമയത്ത് നമുക്ക് നമ്മുടെ കേക്കിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ള തേന് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അത് നമുക്കൊന്ന് ലൂസാക്കി എടുക്കണം. അതിനായിട്ട് ചെറിയ ചൂടുവെള്ളം നമുക്ക് ആ തേനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലപോലെ ലൂസായിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് കേക്കിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിനി ബാക്കി വന്നിട്ടുള്ള ആൽമണ്ട് വെച്ച് നമുക്ക് നമ്മുടെ കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ദാ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്